ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മുട്ട ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. താറാമുട്ട കഴിക്കുന്നവർക്ക് അതെടുക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കുരുമുളക്, പെരുംജീരകം, ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ വറക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ മുട്ട നെകക്കെയാണ് വെള്ളമൊഴിക്കേണ്ടത്. അതിലേക്ക് അല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ എൻ്റെ തോട് കളഞ്ഞെടുക്കാൻ എളുപ്പം ഉണ്ടാവും. ഇനി നമുക്ക് പാത്രം ഒരു അടുപ്പ് വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. മുട്ട വേകുന്ന സമയത്തിന് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം മുട്ടയുടെ തോടെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഈ മുട്ടത്തോട് നമുക്ക് കളയണ്ട കേട്ടോ. മുട്ടത്തോടും തേയിലക്കൊന്നും കൂടെ ചേർത്ത് നമ്മൾ റോസയുടെയോ ബൊഗേനിലയുടെയോ ഒക്കെ ചൂട്ടിയിട്ട് നന്നായിട്ട് പൂ പിടിക്കും. ഇനി മുട്ട നമുക്ക് നീളത്തിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയെല്ലാം മുറിച്ചു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പെടുക്കാം. ഇതിൽ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോ മുട്ടയിലേക്കും അരപ്പ് പുരട്ടിക്കൊടുക്കാം. വളരെ കട്ടി കുറച്ച് പുരട്ടിക്കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ എല്ലാ മുട്ടയിലേക്കും അരപ്പ് പുരട്ടിക്കഴിഞ്ഞു. ഇനി വറക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുവിധം ചൂടായി തുടങ്ങി. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ദേഹത്തേക്കൊന്നും തെറിക്കാതെ വളരെ പതുക്കി ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ പുരട്ടിയ അരപ്പൊന്നും മൂത്ത് കിട്ടേണ്ട താമസമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഗ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു അടപ്പ് വെച്ച് നമ്മളൊന്ന് അടച്ചു വെക്കണം. ഇതുപോലൊരു പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കും. ആ സമയത്ത് നമ്മുടെ മെത്ത എണ്ണ തെറിക്കാതിരിക്കും. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അടുപ്പ് ഓഫ് ചെയ്ത ഉടനെ നമ്മൾ തുറക്കണ്ട. പതുക്കെ നമ്മൾ അടുപ്പൊന്ന് മാറ്റി അതിൻ്റെ ആവിയങ്ങ് കളയുക. ഇത് നമ്മൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ മുട്ടയുടെ വെള്ളഭാഗം അങ്ങ് കട്ടിയായി പോകും. അത് വേണ്ട. നമുക്കിത് ഇങ്ങനെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ മുട്ടയുടെ വെള്ളഭാഗം ഇരിക്കും. നമുക്ക് അരപ്പിൻ്റെ ഭാഗം ഇച്ചിരി ഡ്രൈ ആയിട്ട് ഇരിക്കും. ദാ ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മുട്ട വറുത്ത എണ്ണയിൽ തന്നെ സബോള വഴറ്റിയും ഇതിൻ്റെ കൂടെ കൂട്ടാം. ഇവിടെ ഞാൻ സബോള റിങ്സായിട്ട് മാത്രം അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ദാ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. ദാ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ
Be happy, stay peaceful, and take care. Bye.